ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ തീവ്രവാദം വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ കാശ്മീരും പഞ്ചാബും വഴിയൊക്കെ നുഴഞ്ഞു കയറുന്ന ഒരു വിഭാഗം ഭീകരരാണ്. ഇവർ വിവിധ സംഘടനകളിൽ ലോകം മുഴുവനും ഇസ്ലാമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന വിഭാഗമാണ്. അതിർത്തി കടന്നിട്ടുള്ള തീവ്രവാദം രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന് തടയിടുന്നു എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സർ പറഞ്ഞത്. കാരണം എത്രയൊക്കെ അതിർത്തിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയാലും ശരി, അഭയാർത്ഥികളുടെ രൂപത്തിലാണെങ്കിലും ശരി, ഇവർ ഈ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയിരിക്കും. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം, ഊർജ വിതരണം തുടങ്ങിയവയെ ഇത് സാരമായി ബാധിക്കും. കാരണം ഈ നുഴഞ്ഞു കയറുന്ന ആളുകൾ, കുടിയേറ്റക്കാർ, ഇവരെ നമ്മുടെ രാജ്യത്തേക്ക് കയറുന്നതോടൊപ്പം ഇവരിലെ തീവ്രവാദം കൂടിയാണ് നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സുഗമമായ പോക്കിനെയും സൗഹൃദത്തെയും വ്യാപാരത്തെയും ഊർജ വിതരണത്തെയും ഒക്കെ ഇത് സാരമായി ബാധിക്കുമെന്ന് പറയാൻ കാരണം. മേഖലയുടെ വികസനത്തിന് വേണ്ടത് സമാധാനവും സ്ഥിരതയുമുള്ള പരസ്പര ബന്ധമാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സുഗമമായ പോക്കിന് അടിസ്ഥാനപരമായി സമാധാനവും സൗഹൃദവും പരസ്പര വിശ്വാസവും അനിവാര്യമാണ്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന SCO കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റിന്റെ 23rd യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം വരുന്നത്. പാകിസ്ഥാനെതിരെയുള്ള പരോക്ഷമായ വിമർശനമാണ് വിദേശകാര്യമന്ത്രി യോഗത്തിൽ ഉന്നയിച്ചത്. അതിർത്തി കടന്നിട്ടുള്ള തീവ്രവാദവും ഭീകരവാദവും വിഘടനവാദവും പ്രോത്സാഹിപ്പിച്ചാൽ അതൊരിക്കലും രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിനോ ഊർജ വിതരണത്തിനോ സഹായിക്കില്ല. ഈ മൂന്ന് തിന്മകൾക്കുമെതിരെ ഉറച്ചതും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെയും ജയശങ്കർ വിമർശിച്ചു. കണക്ടിവിറ്റി പദ്ധതികൾ നടപ്പാക്കുന്നത് പരസ്പര ബഹുമാനത്തോടെയും രാജ്യങ്ങളുടെ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ടുമായിരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മേഖലയിലെ ഏകപക്ഷീയമായ നീക്കങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. അല്ലെങ്കിൽ ഇത് പരസ്പരമുള്ള സൗഹൃദവും വിശ്വാസവും കുറയുന്നതിന് കാരണമാകും. നല്ല അയൽക്കാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രാജ്യങ്ങൾ ആത്മപരിശോധന നടത്താൻ തയ്യാറാകണമെന്നും ജയശങ്കർ സർ പറഞ്ഞു. 9 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഒരു വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിലേക്ക് പോകുന്നത് തന്നെ. കാശ്മീർ പ്രശ്നത്തിലും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിലും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് ജയശങ്കറിന്റെ പാകിസ്ഥാൻ സന്ദർശനമെന്നതും ഈ സാഹചര്യവുമായി നമ്മൾ കൂട്ടി വായിക്കണം. ജയശങ്കർ സർ നയിക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘമാണ് SCO കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഊഷ്മളമായ പോക്കിൽ ചതിയും കള്ളവും കാപഠ്യവും ഒന്നും പാടില്ല. പാകിസ്ഥാന്റെ മണ്ണിൽ ചെന്ന് അത്തരമൊരു ആദർശവും ആശയവും ഇന്ത്യയുടെ നിലപാടും സ്വതന്ത്രമായി ഉറക്കെ ഉറച്ച നിലപാടിൽ പറയാൻ സാധിക്കുന്നത് നമ്മുടെ ജയശങ്കർ സാറിനാണെങ്കിൽ ഇന്ത്യ എത്രയോ പുരോഗമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരി പറയുന്നത്. ഇസ്ലാമാബാദിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് മുൻ വിദേശകാര്യമന്ത്രിയുടെ പുതിയ പ്രസ്താവന. ഭീകരവാദം ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള കാര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഭരണകൂടം ഇന്ത്യയുമായി ചർച്ച നടത്തണമെന്നാണ് ബിലാവൽ ഭൂട്ടോ സർദാരി ആവശ്യപ്പെട്ടത്. SCO ഉച്ചകോടിയിൽ വെച്ച് പാകിസ്ഥാനുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ കൂടിയായ
സർദാരി SSCO മീറ്റിംഗിന്റെ ഭാഗമായി രണ്ട് രാജ്യങ്ങളും സംഭാഷണത്തിൽ ഏർപ്പെടാൻ അഭ്യർത്ഥിച്ചത്. SSCOയുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിലും രണ്ട് രാജ്യങ്ങളും ഉഭയകക്ഷി ചർച്ചകൾക്ക് എത്രയും വേഗം തയ്യാറാകുകയും അത് പുനരാരംഭിക്കുകയും ചെയ്യണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഷാങ്ഹായി കമ്മീഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടയിൽ ഉഭയകക്ഷി ചർച്ച നടത്തുന്നതിനെ കുറിച്ച് രണ്ട് രാജ്യങ്ങളും ആലോചിക്കണമെന്നും ഇന്നായാലും നാളെയായാലും ഒരു സംഭാഷണം അനിവാര്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രണ്ട് രാജ്യങ്ങളും പരസ്പരം കുറ്റപ്പെടുത്താതെ സഹകരണം മെച്ചപ്പെടുത്താനാണ് നോക്കേണ്ടതെന്നും സർദാരി വ്യക്തമാക്കി. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പാകിസ്ഥാനി ജനതയ്ക്ക് ആഴത്തിലുള്ള ആഗ്രഹമുണ്ട് എന്ന് ചൊവ്വാഴ്ച പാകിസ്ഥാന്റെ മുൻ ഇടക്കാല പ്രധാനമന്ത്രി അൻവറുൽ ഹക്ക് കാക്കറും പറഞ്ഞിരുന്നു. ആകെയുള്ള ഒരു ജീവിതം പരസ്പരം സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും പോകേണ്ടതിന് പകരം എന്തിനാണ് കലഹിച്ചു പോകുന്നത് എന്നത് തന്നെയാണ് ഇന്ത്യയുടെയും ആശയം. ഇന്ത്യയെ ചൊടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പാകിസ്ഥാൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പോ സാക്കിർ നായിക്കിനെ പോലെ ഇന്ത്യ തലയ്ക്ക് വില പറഞ്ഞ ഒരു ഭീകരനെ, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തു കൊണ്ടുവരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട പദവികൾ നൽകിയിട്ടാണ് കൊണ്ടുവരുന്നത് തന്നെ. 2012 ഗണപതി ഉത്സവത്തിനോടനുബന്ധിച്ചിട്ട് നടത്തിയ പ്രസ്താവനകളുടെ പേരിൽ വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത FIR കൂട്ടിച്ചേർക്കണമെന്നാവശ്യപ്പെട്ട് ഈ പാകിസ്ഥാൻ ആനയിച്ചു കൊണ്ടുവന്ന ഇസ്ലാമിക പ്രഭാഷകനായ സാക്കിർ നായിക് ഒരു ഹർജി സമർപ്പിച്ചു. അതിനെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ പോയിട്ടുണ്ട്. ഒരു രാജ്യം പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് മറ്റൊരു രാജ്യം ആവേശപൂർവം ആർഭാടപൂർവം സ്വാഗതം അരുളുന്നത്? പിന്നീട് ആ രാജ്യത്തോട് അദ്ദേഹത്തെ വിട്ടുതരണമെന്ന് പറഞ്ഞപ്പോൾ സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ സൗഹൃദത്തിന് വീണ്ടും വീണ്ടും ഉലച്ചിൽ തട്ടുകയല്ലേ ചെയ്യുക? അതായത് ഭരണഘടനയുടെ 32-ാം വകുപ്പ് പ്രകാരമാണ് ഇത്തരം ഒരു ഹർജി ഫയൽ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതെന്നാണ് പറയുന്നത്. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിയിൽ ചോദിക്കുന്നു, എങ്ങനെ സാധിക്കും അത്? ജസ്റ്റിസുമാരായ അഭയ് എസോക്ക, അഹസനുദ്ദീൻ അമാനുള്ള, അഗസ്റ്റിൻ ജോർജ് മസീഹ എന്നിവരടങ്ങിയ ബെഞ്ചിന് മുമ്പാകെയാണ് തുഷാർ മേത്ത ഹാജരായത്. അതുകൊണ്ട് സാക്കിർ നായിക്കിന്റെ ഹർജി പിൻവലിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഹർജി പിൻവലിക്കണമെന്ന തരത്തിലുള്ള നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്ത് മുഴുവനും രജിസ്റ്റർ ചെയ്ത 43 കേസുകൾ ഒരുമിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടാണ് ഹർജി അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. സാക്കിർ നായിക്കിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അങ്ങനെ പറഞ്ഞത്. തന്റെ കക്ഷിക്കെതിരെ FIR കൂടി ഒരുപാട് FIR ഉണ്ട്. അങ്ങനെ 6 FIR പെൻഡിങ്ങിലുണ്ട്. അത് റദ്ദാക്കണം, ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടു കൂട്ടരുടെയും വാദങ്ങൾ കേട്ട ശേഷം കേസുമായി മുന്നോട്ട് പോകുമോ അതോ പിൻവലിക്കണോ എന്നത് സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകാൻ സുപ്രീംകോടതി സാക്കിർ നായിക്കിന്റെ അഭിഭാഷകനോട് പറഞ്ഞിട്ടുണ്ട്. കേസിൽ വാദം കേൾക്കുന്നത് സുപ്രീംകോടതി 23 മാറ്റിയിട്ടുമുണ്ട്. ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഇത്രയും കേസ് പറയുന്നത്. ഇന്ത്യ ഇദ്ദേഹത്തെ പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിക്കുന്നത് അങ്ങനെയാണ്. അയാൾക്കെതിരെ NIA അന്വേഷണം ആരംഭിച്ചത് അതോടുകൂടിയാണ്. മുംബൈ സ്വദേശിയായ സാക്കിർ നായിക്ക് 2016 July 1 രാജ്യം വിടുന്നത്. അദ്ദേഹം മലേഷ്യയിൽ സ്ഥിരതാമസമാക്കി. അയാൾക്കാണിപ്പോൾ വലിയ ആർഭാടപൂർവം സ്വാഗതം പറഞ്ഞ് ക്ഷണം കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാൻ. അപ്പോ ഭീകരവാദത്തിന്റെ ഉസ്താദായ സാക്കിർ നായിക്കിന് സ്വാഗതം കൊടുത്തതോടെ എങ്ങനെയാണ് ഇവരുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? സഹകരിച്ച സ്വതന്ത്ര ഭാരതത്തിന് ഇതൊക്കെ കൂടിക്കൊണ്ട് തന്നെയായിരിക്കും ഭീകരവാദത്തോടും തീവ്രവാദത്തോടും ഒരു രൂപത്തിലും ഇന്ത്യ യോജിക്കില്ല എന്ന് പറയാനും കാരണം. നന്ദി.